എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ പരമാവധി എന്നാ പറഞ്ഞു, അവർ നമ്മളെ ഇരുട്ടത്ത് അടിക്കുന്ന പോലത്തെ ഒരു വീഡിയോ ആയതുകൊണ്ടും, നമ്മൾ പോലെ പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ഇങ്ങനെ വരുന്ന, നമ്മുടെ സ്വപ്നത്തിൽ വിചാരിക്കാത്തത് കൊണ്ടും നമ്മൾ ഒരു ഇരുട്ടടി നമുക്കായിപ്പോയി. അതിൽ നിന്ന് നമുക്ക് കരകയറാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. നമ്മൾ അതുകൊണ്ടും തീർന്നെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ നോക്കുവാണെങ്കിൽ പിന്നെ വിവാദങ്ങൾ അഴിച്ചു വിട്ടിട്ടാണുള്ളത്. ആ വീഡിയോയിലുള്ള നിങ്ങൾ ഭീഷണിപ്പെടുത്തി, ഏത് ഞാനൊരു കൂട്ടുകാരെ ഒരു സംശയം ചോദിക്കുകയാണ്. അതായത് ഭീഷണിപ്പെടുത്തുന്ന ഇവരെന്നും എവിടെ പോകുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സെറ്റപ്പൊക്കെയുള്ള ആളാണെങ്കിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവർക്ക് ചെയ്തുകൂടെ? ജി പി എസിൻ്റെ പ്രശ്നം പറയുന്നത് തന്നെ ഇരിക്കട്ടെ. ജി പി എസിൻ്റെ പ്രശ്നത്തിൻ്റെ ഈ വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് അവർ വ്യക്തമാക്കണം? ഇപ്പോൾ എന്തുണ്ടെങ്കിലും എൻ്റെയും എമ്മിയുടെ പേരിലാണ് വരുന്നത്. എന്ത് വിവാദങ്ങൾ ഉണ്ടായാലും എൻ്റെയും എമ്മിയുടെയും പേരിലാണ് വിവാദങ്ങൾ വരുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് എന്തവർ പറഞ്ഞാലും നമ്മളെ കൊള്ളിച്ചാണ് പറയുന്നത്. നമ്മുടെ എന്നാ പറയുക, അവരുടെ വീഡിയോയിലും എല്ലാത്തിലും കമൻറ്റ് നമുക്കെതിരാണ്. അതായത് കമൻറ്റിൻ്റെ നമ്മുടെ ബിസിനസ്സിനെയും എല്ലാം ബാധിക്കുന്ന രീതിയിലും ഭയങ്കര എന്നാ പറയുക, ഒരു മനസ്സിനെ താറുമാറാക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് ഇതിനൊരു ഒരു ചലഞ്ചിങ് ആയ രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ തന്നെ പല ഗ്രൂപ്പുകളിൽ ഇരുട്ടിക്കൂട്ടം എന്നെ എൻ്റെ ഷോപ്പിൽ എന്നാ അതും ആൾക്കാരെ എന്നാ പറയുക, ഒരു കൂട്ടവാക്കാൻ, അതായത് ഈ ബുഡ്ജറ്റിൻ്റെ എന്ന് പറയുന്നില്ല, ഒരു കൂട്ടവാക്കേണ്ട രീതിയിൽ. അതായത് ഉദാഹരണം ഞാൻ പറയാം, എനിക്ക് ഒരുപാട് വണ്ടികളുണ്ട്, അത് കള്ള ടാക്സി ഓടുന്നു എന്ന് ടാക്സിക്കാർ ഉണരണം എന്ന രീതിയിലും അങ്ങനെയൊക്കെ പല ഇതും വരുന്നു. അതിൽ വന്നതും ഇരിക്കട്ടെ, അതും ഈ ഗ്രൂപ്പും തമ്മിൽ എല്ലാം പല ബന്ധങ്ങളും ഉണ്ടെന്നറിയാം. എന്നിരിക്കെ അതെല്ലാം പോട്ടെ, എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് റിമൂവ് ആക്കി, എൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി റിമൂവ് ആക്കി, അതൊക്കെ പോട്ടെ. പിന്നെയും പലപലം ഏത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു യൂട്യൂബറെയും കൊണ്ട് നമ്മുടെ കടയിൽ നിന്ന് പണിത വണ്ടിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഏത് നമ്മുടെ കടയെ പണിതത് പ്രശ്നങ്ങളാക്കി ചിത്രീകരിച്ച് നമുക്കെതിരെ വേറൊരു വീഡിയോയും വരാൻ വേണ്ടി എന്നെ കച്ചകെട്ടി ഇരിക്കുന്നു. അങ്ങനെ പല ഭാഗത്തും അതും അവരുടെ കൂട്ടായ്മയിൽ നിന്ന് നമ്മളറിഞ്ഞതാണ്. അങ്ങനെ എങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കും എന്ന്, അതായത് പ്ലാറ്റ്ഫോമിൽ നിന്ന് എങ്ങനെയും നോക്കാൻ ഉപേക്ഷിക്കാൻ പറ്റുമോയെന്ന് നോക്കുന്നുണ്ട്, പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ തന്നെ കമൻറ്റ് ബോക്സ്, പലരുടെ ചോദ്യമാണ് നിങ്ങൾ എന്തുകൊണ്ട് കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടെങ്കിൽ ഇതുപോലെ വൃത്തികെട്ട കമൻ്റ് ഇടാൻ പറ്റിയ എന്നാ ഈ ബുൾജെറ്റ് ആർമി എന്ന് പറയുന്ന ഒരു എന്നാ വാട്സപ്പിൻ്റെ എന്നാ പറയുക, ഒന്നും അറിയാത്ത കുറച്ച് പിള്ളേർ അവർ വിടുന്ന തെറി മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഇതിൻ്റെ പുറകെ പോകാൻ സമയമില്ല. പല തെറി മെസ്സേജുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ വീട്ടുകാരെയൊക്കെ നോവിക്കുന്നത് കൊണ്ടും പിന്നെ നമ്മൾ തന്നെ എന്നാ ഒരു മനുഷ്യനെ അറയ്ക്കുന്ന രീതിയിലുള്ള തെറി, നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന തെറി അല്ലാത്തത് കൊണ്ടും സംസ്കാര ശൂന്യന്മാർ ചെയ്യുന്ന തെറി ആയതുകൊണ്ടും സത്യാവസ്ഥ അറിയാത്തതുകൊണ്ടും നമ്മളത് കണ്ടില്ല, കമൻ്റ് ബോക്സ് ഓഫാക്കുന്നു. നമ്മളെ തളർത്തുക എന്നാണ് അവരുടെ ലക്ഷ്യം. തളർത്തുക എന്നുള്ള ലക്ഷ്യം പരിശ്രമിക്കാതെ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് പ്രശ്നമുണ്ടാക്കുക. ഇതൊക്കെ ചെയ്യുന്നവരോട് നമ്മളൊരു ചോദ്യം ചോദിക്കുക, ഞങ്ങൾ നിങ്ങളോട് എന്താണ് ചെയ്തത്? ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ആകെ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഈ ഓഡിയോ ക്ലിപ്പ്, അതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഓഡിയോ ക്ലിപ്പ്. ഇപ്പം തന്നെ അങ്ങനെ ഓഡിയോ ക്ലിപ്പാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആശാനും ഈ ബുൾജെറ്റും തമ്മിലുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് എത്ര ക്ലിപ്പുകൾ വരുന്നുണ്ട്. നമ്മുടെ അടുത്തും സ്ഥലം വാങ്ങുന്നതിനെ പറ്റിയും മറ്റേ പല ക്ലിപ്പുകളുണ്ട്. അതൊന്നും നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളും പലതും പ്രതികരിക്കേണ്ടി വരും. അഥവാ നമ്മളൊരു പ്രതികരിക്കുക, ഒരാൾ ഇന്നതാണെന്ന് പറയുമ്പോൾ, ഇപ്പം ഇത്ര കഴിഞ്ഞ ദിവസം ചെയ്തവരാണെന്ന് പറയുമ്പോൾ അത് ചൂണ്ടിക്കാട്ടണം. പല ഇത് അതുപോലെ പറയുന്നു, പുതിയ വർക്ക്ഷോപ്പിൻ്റെ പ്രമോഷനാണെങ്കിൽ പുതിയ വർക്ക്ഷോപ്പിൻ്റെ പ്രമോഷന് വേണ്ടി ഞാൻ അങ്ങോട്ട് പറഞ്ഞെങ്കിൽ അതിൻ്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ അയക്കണം. ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് എൻ്റെ അടുത്ത് ഓടിയോണ്ട് ഡിസംബറിൽ വന്ന് ക്രിസ്മസ് അടിപൊളിയാക്കണം, നമ്മുടെ ഇത് വെക്കണം, നാട്ടിലെ നാട്ടിൽ ആശാനെ നമ്മളെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം നിങ്ങളാണ് എന്നോട് വിളിച്ച് ചോദിക്കാറ്. എന്തൊക്കെയുണ്ട് നാട്ടിക്കാര്യങ്ങൾ നിങ്ങളാണ് വിളിച്ച് ചോദിക്കാറ്. നിങ്ങൾക്ക് വേണ്ടി സ്ഥലം നോക്കാൻ വരെ നോക്കുന്നുണ്ടെന്ന് വരെയും ഞാൻ പറഞ്ഞ ആളാണ്, എന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇരിക്കട്ടെ, നമ്മൾ ഒന്നും വിടുന്നില്ല. അതുകൊണ്ട് നമ്മളെ നമ്മളെ വഴിക്ക് വിടുക. കാര്യം
ഇതൊരുപാട് പേര് അറിഞ്ഞു എന്നാലും നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ കഴിഞ്ഞ ഇത്രയും നിങ്ങൾ ചെയ്യുക നിങ്ങൾ ആരെയും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കി പറയുക ഇന്നത് ചെയ്തു നമ്മളാകെ പറഞ്ഞ വോയിസും പിന്നെ ആകെ പറഞ്ഞ് നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിയോട് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയോട് അതും എബിൻ എബിൻ എന്ന് പറഞ്ഞ ഒരാൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടില്ല എബിൻ എന്ന ഒരു ഓവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വേടൊന്നുമില്ല കുറച്ചൊരു രണ്ട് മൂന്ന് തെറി പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു തെറി വരെ അതിന് ഞാൻ വിട്ടിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഏത് ഒരു വ്യക്തിപരമായിട്ട് എൻ്റെ ഭാഗത്ത് വന്ന തെറ്റെന്ന് പറഞ്ഞാൽ ഒരു ഒരു വ്യക്തി അവരുടെ കൂടെയുള്ള ഒരു വ്യക്തിയെ പണ്ട് ഏത് പെപ്പേത ഗ്രൂപ്പിന് പിൻ ചെയ്ത് വെച്ചത് എൻ്റെ ഗ്രൂപ്പിലെ ആളാന്ന് പറഞ്ഞ് എന്നെ നിങ്ങളെല്ലാവരും ഇപ്പോൾ കറങ്ങി നടക്കുന്നതാണ് ആ ഗ്രൂപ്പിലെ ആള് ഏതോ ഒരു മനുഷ്യൻ അന്ന് ഒരു പരിശ ഒരു ആരാന്ന് പോലും അറിയാത്ത സമയത്ത് ഞാൻ എൻ്റെ ഗ്രൂപ്പിലെ ആളാണ് അത് പെപ്പയുടെ ഗ്രൂപ്പിൽ പോയിട്ട് പെപ്പയുടെ ആൾക്കാരാണ് എൻ്റെ ഗ്രൂപ്പിൽ നിന്നുള്ളത് ഒരു ഉള്ള കാര്യം നിങ്ങൾ തന്നെ കണ്ടു എല്ലാ വാട്സപ്പിലും ആ പിൻ ചെയ്തതിൻ്റെ വോയിസ് മെസ്സേജ് അവർ പറയുന്നത് ആശാനെ നിങ്ങളിങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഓഡിയോ മെസ്സേജ് ഇത് ചെയ്യുന്നു ഇതെല്ലാം നിങ്ങൾ നിങ്ങളിത് ഉണ്ടാക്കി വിടുമ്പോൾ നിങ്ങളുടെ നാശത്തിലേക്കാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അതിൻ്റെ വ്യക്തമായിട്ട് പറയുക അല്ലാതെ ഇവരാണ് നോവിച്ചത് അവരാണ് ഇത് വോവിച്ചത് ഈ നോവിച്ചവരൊക്കെ എന്ത് എന്ത് എങ്ങനെ നോവിച്ചു നിങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ നമ്മൾ സഹായിച്ചു പ്രശ്നങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് പറയേണ്ട ഒരു ഇത് തീർക്കാം ഇപ്പം നമുക്ക് തീർക്കാം ഏത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുന്നു അങ്ങനത്തെ രീതിയിൽ നമുക്ക് അങ്ങ് തീർക്കാം പിന്നെ നമ്മളെ ആക്രമിച്ച് പിന്നെ തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പല ന്യൂസിൻ്റെ ആൾക്കാരും നമ്മുടെ അടുത്ത് വന്ന ഒന്ന് പല ന്യൂസുമല്ല ഒന്ന് രണ്ട് ന്യൂസിൻ്റെ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നപ്പം നമ്മുടെ സത്യാവസ്ഥ മാത്രം പറഞ്ഞിട്ടുണ്ട് ഇനിയും നമ്മളൊരു യുദ്ധത്തിന് നിൽക്കുകയാണെങ്കിൽ പല ഇടത്ത് നമ്മൾ വിളിച്ചു പറയേണ്ടി വരും വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും വിഷമം ഉണ്ടാവും എനിക്കും വിഷമം ഉണ്ടാവും അതുകൊണ്ടൊരു എന്നാ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല ഒരു ഇതായി നിങ്ങൾ പോവുക നിങ്ങളെന്ന് പറയുക വൈൽഡ് ലൈഫിൻ്റെ രീതിയിൽ നിങ്ങൾ പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർ എന്നാ ഒരു എന്നാ പറയുക ഒരു നമ്മളെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം വില്ലൻ്റെ ഒന്നാം നമ്പർ ആളാണ് വില്ലൻ ലുക്കിൽ നിന്ന് മാറി നല്ല ഇതിലോട്ട് നിങ്ങൾ പോവുക ഏ അത് വില്ലൻ ഇപ്പം ഞാനാണ് ഞാൻ തന്നെ വില്ലനായിരിക്കട്ടെ ആ രീതിയിൽ പോവുക പക്ഷേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പല തെളിവുകൾ വന്നാൽ വില്ലന്മാർ വേറെ പലതും ആകുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ വില്ലനാണ് നിങ്ങൾ പോവുക എന്തേലും അതിന് തീരുമാനം പറയുക നേരെ തിരിച്ച് നമ്മുടെ ബിസിനസ്സിന് ദോഷം വരുന്ന രീതിയിൽ നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്കെതിരെ ശക്തിയായിട്ട് മറുപടി പറഞ്ഞും തെളിവുകൾ നിരത്തിയിട്ടും ഞങ്ങൾ നിലനിൽപ്പിന് വേണ്ടി പോരാടേണ്ടി വരും ആ പോരാട്ടം പലർക്കും പലതും നഷ്ടപ്പെടും നമുക്ക് ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഓവർ നഷ്ടപ്പെടാനൊന്നുമില്ല നഷ്ടപ്പെടേണ്ടതും കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി നഷ്ടപ്പെടുത്തി നിങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ കുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല അതുപോലത്തെ ഇതാണ് നിങ്ങളിപ്പം ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല ഉപകാരമേ ചെയ്തിട്ടുള്ളൂ ആകെ ഒരു വാട്സപ്പിൻ്റെയും ഒരു ആ വ്യക്തിയെ തെരുവിളിച്ചിട്ടില്ല അത് വ്യക്തിയുടെ കൂടെ നടക്കുന്ന ഒരാളെ ഒരു ചെറിയൊരു വോയിസ് അയച്ചതും മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളെ ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കുക നമ്മളെ നമ്മളെ വഴിക്ക് വിടുക എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്ത് പറഞ്ഞാലും വില്ലൻ ഞാനായതുകൊണ്ട് നിങ്ങൾ ആ കമൻ്റ് ഇട്ടപ്പോൾ പറയണമായിരുന്നു 3 മാസം മുമ്പേ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ വിട്ടിട്ട് അതിൻ്റെ അടിയിൽ ആശാൻ്റെ രീതിയിൽ ഇത് വരെ ഇന്ന് വരെ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ കൊല്ലേണ്ടത് പറയുന്നു നമുക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ നമ്പർ ചേഞ്ച് ആക്കേണ്ടി വരും എന്തൊക്കെ ബുദ്ധിമുട്ട് വരുന്നു അതുകൊണ്ട് രണ്ട് പേർക്കും നഷ്ടം വരുന്നതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം നമുക്കിവിടെ വെച്ച് ഇത് നിർത്താം അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിനക്ക് മെസ്സേജ് എബിന്നും മെസ്സേജ് ചെയ്തിട്ട് അവനത് തിരിഞ്ഞു നോക്കിയിട്ടില്ല പോട്ടെ നമുക്ക് പറഞ്ഞിരിക്കാം നമുക്ക് വന്ന മെസ്സേജും കാര്യങ്ങളും ഒരു നേരമെങ്കിലും ഒരു ഒരുമിച്ച് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ നന്ദിയും കടപ്പാടും എല്ലാവർക്കും ഉണ്ടായിരിക്കണം അല്ലാതെ തിരിഞ്ഞു കുത്തുമല്ല വേണ്ടത് ഇത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നമ്മുടെ ചെറുത്തുനിൽപ്പ് മാത്രമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക അല്ലാതെ ഇത് ഇങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാനും സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളിപ്പോൾ നാണം കെട്ടവരുമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും എന്നാ പറയുക നമ്മുടെ പുറകെ ആക്രമിക്കാതിരിക്കുക നമ്മൾ നിങ്ങളുടെ പുറകെ വരുന്നില്ല നമ്മൾ നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സൈബർ പോരാളികളെന്ന് വിളിക്കുന്ന നിങ്ങളെ തന്നെ എന്നാ പറയുക ഈബിൾ ജെറ്റ് ആർമി എന്ന് പറഞ്ഞ പടമാരെ കൊണ്ട് നമ്മളെ ആക്രമിക്കാതിരിക്കുക നമ്മൾ പേടിച്ചിട്ട് കമൻറ്റ് ബോക്സ് ഓഫാക്കി എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല കാര്യം
നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതും 18-21 വയസ്സുള്ള പിള്ളേരാണ് ഇതിൽ ചെക്ക് ചെയ്യുമ്പോൾ ഫേക്ക് ഐ ഡി വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. അത്രേ ഇതുള്ളവൻ നല്ല ഒരു ഐ ഡി വന്നിട്ട് എനിക്കൊരു റിക്വസ്റ്റ് അറിയാം. തെറി വിളിക്കാനുള്ള നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. വാട്സപ്പിലായാലും കോളിലായാലും ഒറിജിനൽ ഐ ഡിയിൽ വന്നിട്ട് വിളിച്ചോ. എന്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് എല്ലാം സുപരിചിതമാണ്. എന്നാലും നമ്മളെ തെരുവിളിക്കുന്നുണ്ടെങ്കിൽ ഒറിജിനൽ നമ്പറിൽ വന്നിട്ട് ധൈര്യം, അത്രയും ധൈര്യം ഉള്ളവര് നമ്മളെ തെരുവിളിക്കേണ്ടവര് നമ്മുടെ അടുത്ത് വന്നിട്ട് വിളിച്ചിട്ട് പോവുക. അല്ലെങ്കിൽ വന്നോട്ട്. അത് നമ്മള് നിങ്ങളെ നിങ്ങൾക്ക് ഇപ്പൊ സമൂഹത്തിന് മുമ്പിൽ നമ്മളെ നിങ്ങൾക്കും കാണണമെങ്കിൽ നിങ്ങൾക്കും അതിന്റെ എന്നാ പറയാ അതിന്റെ സമ്മാനങ്ങൾ തരണമെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും. അതെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന തെറികളും എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതുമായിരിക്കും. പിന്നെ പറഞ്ഞ അത്രയും നല്ല തെറികളും കാര്യങ്ങളുമാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണൂരുകാർക്കൊന്നും ഇത്രയും നല്ല തെറി അറിയത്തില്ല. അമ്മാതിരി തെറിയാണ് വന്നത്. അല്ല വേറെന്ന് എനിക്ക് ചോദിക്കാനുള്ളൊന്നുമില്ല. ഒരു 4-5 ക്വസ്റ്റ്യൻ ആണ്. അതായത് കുറെ ആൾ ഇനിയും കൺഫ്യൂഷൻ മാറിയില്ല, തെറി പറഞ്ഞത് നമ്മളെ ഭാഗത്തു നിന്നാണ്. തെറിയല്ല, സോറി, പിന്നെ വധഭീഷണി. ഈ പിന്നെ ഈ വിളിച്ചിട്ടുണ്ട്. വ്യക്തമായ ചോദ്യമാണ്, വധഭീഷണി ആര് മുഴക്കി, എപ്പം മുഴക്കി, എന്തിനു മുഴക്കി, ഏത് ടൈം മുഴക്കി, ഏത് ടൈം എന്തിനും, ഈ ഏത് ടൈം മുഴക്കി, എപ്പം മുഴക്കി, ഞാനുള്ളവരാന്ന് അവർക്ക് വധഭീഷണി ഉള്ളത്, ഞാൻ ഇവൻ ഒന്നിച്ചുള്ളവരാന്ന്. 3 മാസം പിന്നെയാണ് അവരെ നമ്മളല്ലേ പഴയ സ്പോൺസേഴ്സ് ആണ്. ഇത് നമുക്കറിയാം. അത് നിങ്ങൾ ഈ വിളിച്ചിട്ടാറ് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോട്, അതായത് അവരൊന്നും അറിയില്ല, അവർക്ക് അതേ അറിയാണ്ട് ആട്ടം ആടുകയാണ്. ഇത് നമ്മൾ പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ചിട്ട്, അതുകൊണ്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു കൊടുക്കണം. ആരാണ് വധഭീഷണി മുഴക്കിയത്, ആരാണ് നിങ്ങളെ കൊല്ലുന്നുള്ളത്, വണ്ടി കത്തിക്കുന്നുള്ളത് ഇപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ട്. നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. പിന്നെ പറയേണ്ട വിഷയം എന്ന് വെച്ചാൽ, നമ്മളിത് കമൻറ്റ് കുറേ കണ്ടത് പ്ലേ ബട്ടൺ നിനക്ക് വേണം അല്ലട എമ്മിന്നല്ലോ. പ്ലേ ബട്ടണ് ആര് ചോദിച്ചു, എപ്പ ചോദിച്ചു, എന്തിനു ചോദിച്ചു, അതും കൂടി നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിനെല്ലാം ഉത്തരം നിങ്ങളെ പറയണ്ട, നമ്മളല്ല. പ്ലേ ബട്ടണ് ചോദിച്ച ആരാന്നുള്ളത് പറഞ്ഞു കൊടുക്കണം, വ്യക്തമാക്കണം. ഇങ്ങനെ ഏടിയും തട്ടാണ്ട് എല്ലാരും ശത്രുക്കൾ അവരുണ്ട്, എല്ലാരും ശത്രുക്കളാക്കിയിട്ട് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് ഏകദേശം ഊഹാപോഹം വെക്കരുത്. ആളെ പറയണോ? സബ്സ്ക്രൈബേഴ്സിന് അവകാശമില്ല. അവരിത്തിരി നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യെങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുക്കണോ? ഇതാരല്ല എന്നല്ല. പിന്നെ ഉള്ളത് എന്ന് വെച്ചാല് പ്ലേ പിന്നെ മക്കളെ പിന്നെ യൂട്യൂബ് ചാനൽ പ്രൊമോഷൻ ചെയ്യണമെന്ന് പറയുന്നത് ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എന്തിനു പറഞ്ഞു, അതും സബ്സ്ക്രൈബേഴ്സിന്. അവർക്ക് നിങ്ങൾക്ക് ഇത്തിരി സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ അവർക്കത് അറിയാനുള്ള പിന്നെ അധികാരമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇത്തിരി പോരാടാൻ തയ്യാറായ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം തുറന്ന് അവരോടും പറയണം. കാരണം ഒന്നും ഒരു വീഡിയോയിലോട്ടുള്ള കണ്ട് പരിചയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചങ്കായി നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം അവരോടും കൂടി ഷെയർ ചെയ്യണം, വീഡിയോയിലോട്ട് ഷെയർ ചെയ്യണം. അതായത് ഒന്നും കൂടി, വധഭീഷണി ആര് മുഴക്കി, എപ്പം മുഴക്കി, എന്തിനു മുഴക്കി, അത് വ്യക്തമായിട്ട് പേരടക്കം അഡ്രസ്സ് അടക്കം പറയണം. രണ്ടാമത്തെ പറഞ്ഞ പ്ലേ ബട്ടൺ ആര് ചോദിച്ചു, എപ്പോൾ ചോദിച്ചു, എന്തിനു ചോദിച്ചു, അയാളെ പേരും പറയണം. കുട്ടികളെ യൂട്യൂബ് ചാനൽ പ്രൊമോഷൻ വേണമെന്ന് പറഞ്ഞു, അതാര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു. സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരും, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും, നമ്മുടെ ചെറിയ ഫോണ് പോലും എടുക്കാൻ പറ്റാത്ത പിള്ളേർ. അല്ല, ഞാൻ പറയാം, ഈ ചോദ്യങ്ങൾ ഇനിയും കുറെ ചോദ്യങ്ങളുണ്ട്, നിങ്ങളെല്ലാം തുറന്നു പറയണം. പിന്നെ ഇപ്പോൾ നിങ്ങളെ ഭീഷണി മുഴക്കി GPS വഴി, അത് ആര് പറഞ്ഞു, എപ്പ പറഞ്ഞു, എന്തിനു പറഞ്ഞു, ഇതും വ്യക്തമായ പിന്നെ തെളിവോടുകൂടി സബ്സ്ക്രൈബേഴ്സിന് അറിയിച്ചു കൊടുക്കണം. കാരണം സബ്സ്ക്രൈബേഴ്സ് അറിയാണ്ട് എല്ലാം ഹൈഡ് ചെയ്തിട്ട് കാര്യമില്ല. വെറുതെ ഇത്ര ശത്രുക്കളുണ്ട്, ഇന്ന ആളുണ്ട്, അപ്പൊ ഇവർക്ക് മനസ്സിൽ ഇവരെ മുന്നിൽ ഒരു പത്താളിപ്പ ഉണ്ട്. അപ്പൊ കാണുന്നതാ ചാനലുള്ളത് നിറക്കുന്നത് ഇപ്പൊ നീയുണ്ട്, ഞാനുണ്ട്. അല്ല, നമുക്ക് കുറച്ചുണ്ടൊക്കെ 25 വരെ കേൾക്കുന്നുണ്ട്. പിന്നെ അല്ല, പിന്നെ വേറൊരു കാര്യം അത് പറഞ്ഞിട്ട് നീ പറഞ്ഞു, ഞാൻ പിന്നെ മറന്നു. ഒരാളെ എനിക്ക് രാവിലെ മെസ്സേജ് ചെയ്തേക്കുവാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്, രണ്ട് കൂട്ടരും ഒരുമിച്ച് ചാനലിന് എന്നാ പറയുക പ്രമോഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണോ ഇതെന്ന്. എന്റെ പൊന്നു സഹോദര, ഇത്രയും തെറി കേട്ടിട്ട് ഇത് വന്ന തെറി, ഒരു തെറി മാത്രം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തെറി മാത്രം സത്യമായിട്ടാണ്, ആ തെറി കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ആ തെറിയുള്ള ആളെ കിട്ടിയിട്ടുമുണ്ട്. അത് എന്ത് വന്നാലും നമ്മളത് വീഡിയോ കൂടി പറയുന്നതായിരിക്കും, ആളെ പിക്ചറും കൂടി അയാളെ വീട്ടുകാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നതായിരിക്കും. കാര്യം അത്രയും ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചുമോൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പിള്ളേര് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ വളർത്തേണ്ടതെന്ന് ആ മാതാപിതാക്കളോട് നമ്മൾ ചോദിക്കേണ്ട കടമ നമ്മക്കുണ്ട്. അത് നമ്മൾ ചോദിച്ചിരിക്കും. അത് നീ കണ്ടപ്പോഴും ചോദിച്ചു, ഞാൻ കണ്ടപ്പോഴും ചോദിച്ചു. ആ തെറി ഇട്ടവന്
ഉറപ്പായിട്ടും തെറി കാണിച്ചാൽ എനിക്ക് നാണക്കേടാണ് അതുകൊണ്ട് ഞാൻ തെറി കാണിക്കുക അത്രയും മറക്കുന്ന തെറി എന്നാ പറയാ നമ്മളെ ഇതിനൊന്നും പറ്റിയ തെറിയല്ല അതുകൊണ്ട് അത് പറഞ്ഞ പിന്നെ രണ്ടാമത് ഇപ്പൊ കാര്യങ്ങൾ എടുക്കുക നിങ്ങൾ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയാണോ നമ്മളെ ചാനലിന്റെ എന്നാ പറയാ വരുമാനം വരേണ്ടവരെ നമ്മൾ ഓഫാക്കി ഇട്ടിട്ടാണുള്ളത് എല്ലാം ഓഫാക്കി ഇട്ടേക്കാണ് നിങ്ങളൊന്ന് ചിന്തിക്കുക ആരെങ്കിലും വരുമാനം വരാൻ വേണ്ടി ഈ നക്കാപ്പിച്ച വരുമാനം ഈ വട്ടത്തെ വരുമാനം എന്ന് പറയുന്നുണ്ടല്ലോ തെറി കേട്ടിട്ടുള്ള വരുമാനം കൊച്ചെങ്കിലും കിട്ടുന്നത് അത് ഞാൻ എന്തേലും കരുണ ഏത് ആരെ ഉപദ്രവിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കാനാ തെറി കേട്ട പൈസ ആയതുകൊണ്ട് ആ പൈസ ഞാൻ കൊടുക്കുന്നത് ഒരു തിരിഞ്ഞു കുത്താൻ പറ്റാത്ത ഒരു മനുഷ്യന് കൊടുക്കാനും ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് കാര്യം തീർച്ചയായിട്ടുള്ള കാര്യം അത് കൊടുക്കുകയും ചെയ്യും ഞാനിപ്പം ചെയ്ത വീഡിയോ പ്രൊമോഷനോ കാര്യം ആരെങ്കിലും തെറി അതും കൂടി പറയാം 30 കിലോമീറ്റർ കുറെ ആൾക്കാർക്ക് അറിയില്ല പുതിയ 30 കിലോമീറ്റർ ഓടുന്ന നീ എന്ത് കണ്ടീഷൻ വെച്ചെന്നാലും ചോദിക്കുന്നുണ്ടോ എന്ത് കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പൊ ഈ വീഡിയോ പഠിക്കുന്ന വ്യക്തിക്ക് ഇപ്പൊ നമ്മൾ രാത്രിക്കായിപ്പോയി സമയമുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോകൾ കാണുക ഈ കമന്റ് അടിക്കാൻ വരുന്ന പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യം തൊട്ട് വീഡിയോകൾ കാണുക ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇപ്പം നമ്മുടെ ഷോപ്പിൽ വന്നപ്പോൾ ഉള്ള ആരോഗ്യവും കാര്യങ്ങളുമാണ് പിന്നീട് വന്നത് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു നോക്കുക എന്നാലും എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക എല്ലാ ഇതിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു നോക്കിയിട്ട് നിങ്ങൾ പറയുക ആ വീഡിയോയിൽ അവർ വ്യക്തമായിട്ട് ഞാനല്ല എബിൻ പറഞ്ഞിട്ടുണ്ട് 30 കിലോമീറ്റർ പറയുന്ന അപ്പം പറഞ്ഞു പഠിപ്പി അല്ലെങ്കിൽ എനിക്കെന്ത് 30 കിലോമീറ്റർ വരെ പോകുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല ഇവരെങ്ങനെ പോകുന്നത് അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളല്ല നിങ്ങൾ നമ്മളെ പല വേറെ ഒരു കാര്യം കൂടിയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഈ രക്തം കുടിക്കുന്ന കൂടെ നടക്കുന്നവരും കുതുകാല് വെട്ടു എന്ന് പറഞ്ഞ പോലെ കുറേ യൂട്യൂബർമാർ നമ്മൾ എന്നാ പറയുക കുറേ യൂട്യൂബർമാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അവർ വന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയൊന്നും അല്ല റീച്ച് കിട്ടാൻ വേണ്ടി റീച്ചിന് ചെയ്യണ്ടേ നമ്മളെ അല്ല ഇങ്ങനെ റീച്ച് ഉള്ളവന് നമുക്കിപ്പോ പിന്നെ കുടുംബക്കാർക്ക് വിശ്വസിക്കാനാവില്ല അവർ റീച്ചിന് വേണ്ടി എന്ത് വീഡിയോ ചെയ്യുന്നുള്ള അവസ്ഥ അതെ അതുകൊണ്ട് ആൾക്കാർ ഒരു ആൾക്കാർ അടി കൂടുന്നുണ്ടെന്ന് വിചാരിച്ച് അതിന്റെ പുറകെ വന്നിട്ട് കൊറേ പേര് അതും എന്നെയൊക്കെ പ്രകോപിപ്പിക്കാൻ വേണ്ടി എത്ര പേരാ വിളിക്കുന്നതെന്നോ തെറി വിളിച്ചിട്ട് നമ്മുടെ അടുത്തു നിന്ന് ഇരിക്കുന്നത് എനിക്കത് ആദ്യം മനസ്സിലായില്ല പിന്നെ എൻ്റെ ഒരു ഓഡിയോ വന്നപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളും എല്ലാം ഇതൊക്കെ എന്നാ തന്ത്രങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു വന്നിട്ട് എവിടെ എത്തും ഏത് രീതിയിലെത്തും അതുകൊണ്ടൊക്കെ പറയുന്നതാണ് അതും ചെറിയ പിള്ളേർ ഏത് വലിയ 24-25 പിള്ളേരൊന്നുമല്ല സാധാ ആൾക്കാർ അതുപോലെ മാക്സിമം എന്നാ പറയുക നമ്മൾ പറയേണ്ട കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ നമ്മളെ ഇങ്ങനെ നമ്മളൊന്നിനുമില്ല പറഞ്ഞതിന് ഉത്തരവും നമ്മളതിനെ ഈ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ വീഡിയോയിൽ അവർ വിട്ടെങ്കിൽ നമ്മളും വിട്ടു പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പോയി നമുക്ക് ഇന്ന് വരെ നമ്മൾ ആ സ്ഥലങ്ങളിൽ അവരുള്ളത് പോയിട്ടില്ല ഒരു GPS കൊണ്ട് ആക്രമിക്കേണ്ട ഗതികേട് ആർക്കാ ഉള്ളത് ഇങ്ങനെയുള്ള ഒരു ആരെങ്കിലും കൊല്ലാനോ കാര്യങ്ങളോ ഇവരെ ആക്രമിക്കാനോ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യാനാണെങ്കിൽ നേരിട്ട് പറഞ്ഞ് ചെയ്തുകൂടെ ഇവരെല്ലാ ദിവസവും എവിടെയുള്ളൂ അല്ല ഇനിയും ആ സ്വയം അപകടങ്ങൾ വരുത്തി വെച്ച് റീച്ച് കൂട്ടാൻ വേണ്ടി അതും നമുക്ക് പേടിയുണ്ട് സ്വയം അപകടങ്ങൾ വരുത്തി വെച്ച് സ്വയം അപകടങ്ങൾ വരുത്തി വെക്കുമ്പോൾ നിങ്ങളിപ്പം ഞാൻ പറയുന്ന ഇത് ദേവിയേത് ഈ പോകുന്ന അപകടം വരാൻ ചാൻസ് ഉള്ളത് നിങ്ങളുടെ മുമ്പിൽ നീ ക്യാമറ കാര്യങ്ങൾ എല്ലാം റെക്കോർഡ് ക്യാമറ എല്ലാം ഇല്ലേ എല്ലാം ഫുൾ ടൈം ഓണാക്കി വെക്കുക എന്നിട്ട് എന്തെങ്കിലും അപകടം കാണിച്ചെന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്താലും നടക്കില്ല നമുക്കതും പേടിയുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളും ഇനി റീച്ചിന് വേണ്ടി അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക നമുക്കത് ദോഷമാണ് അതുകൊണ്ട് തന്നെ ചെയ്യാതിരിക്കുക നമുക്ക് ഇന്നും കൊണ്ട് പറഞ്ഞു നിർത്തുക കാര്യം ഇത് നമ്മൾ നമുക്ക് ഉപദേശിക്കേണ്ട കടമയുണ്ട് അതുകൊണ്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല പറഞ്ഞു നിർത്തുക അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ വരിക നമ്മൾ ആകെ ചെയ്ത തെറ്റ് പറഞ്ഞു ഈ തെറി ഒരു ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴൊന്നുമല്ല പണ്ട് ഏത് പെപ്പയുടെ പ്രശ്നം വന്നപ്പോൾ ഒരു വ്യക്തിയെ എന്നെ തെറി പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത എന്നെ തെറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ക്ഷമിക്കുക ഇനി അതുകൊണ്ടൊക്കെ നമ്മളെ എന്നാ തേജോവധം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് നമ്മൾ ചെയ്ത തെറ്റ് നമുക്കറിയാം ഈ മൂന്ന് കാര്യം ഏത് കമന്റ് ബോക്സിൽ ഇട്ടത് ഇതേ ചെയ്തിട്ടുള്ളൂ വേറൊന്നും ഒരാൾക്ക് ഉപദ്രവം ചെയ്തിട്ടില്ല ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് ഈ ബുഡ്ജറ്റുമായിട്ട് എന്നാ പ്രശ്നമെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്നാ പ്രശ്നമെന്ന് എനിക്കും അറിയത്തില്ല എന്നാ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല എന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ
ഈ ഒരു വേറെ വേറെ ഒരു ഇതിലാക്കിയോണ്ടാണോന്നും എനിക്കറിയത്തില്ല. എനിക്ക് അത്ര ആലോചിച്ചിട്ട് പലരും ചോദിക്കുമ്പോൾ എനിക്കറിയുന്നില്ല എന്നാ പ്രശ്നമെന്ന്, എനിക്കറിയുന്നില്ല എന്നാ പ്രശ്നം, ഞാൻ എന്താ ചെയ്തത് എന്ന് വ്യക്തമായിട്ട്, ഞാൻ എന്തൊക്കെ തെണ്ടിത്തരം ചെയ്തു എന്നു വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുക, അതിനെ അല്ല വീഡിയോ ചെയ്യുക, വ്യക്തമാക്കി കൊടുക്കുക എന്ന് വിചാരിച്ച് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ കള്ളത്തരം പറഞ്ഞിട്ട് 30,000 രൂപ എഞ്ചിൻ പണി ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫ്രീ ആയിട്ട് പണിത് തന്ന ഞാൻ, പിന്നെ എങ്ങനെ 30,000? ബ്രേക്ക് പാഡ് നന്നാക്കാൻ വേണ്ടി മാത്രം വന്നതല്ല പറഞ്ഞ. ഇതിന്റെ വേറൊരു സാഹചര്യമുണ്ട്. നിങ്ങൾ പഴയ ഇത് നോക്കൂ, എന്റെ കടയിൽ അജിത് ആന്റണി എന്ന് പറഞ്ഞ ഒരു അവരുടെ കൂടെ പഠിച്ച ഒരു സ്റ്റാഫുണ്ട്. അവനെ ഇന്നും കൂടി ഞാൻ തെറി വിളിച്ചിട്ടിരിക്കുക. അവനെ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവനെ ഇന്നും കൂടി ഞാൻ തെറി വിളിക്കുക. ആ വ്യക്തിയുമായിട്ടും ഞാൻ പറഞ്ഞേക്ക്, അവൻ പറഞ്ഞു ഞാൻ സത്യം നമ്മുടെ നാട്ടിൽ, അതിൽ ഇത്ര വീഡിയോ ലെങ്ത് കൂടുന്നില്ല, കാര്യങ്ങൾ പറയാം. നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് ആദ്യം ഇവരെ വണ്ടി കേടായപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഗുജിനിയിലെല്ലാം അന്വേഷിച്ചു, സൂപ്പർവൈസർ ഈ വണ്ടിയുടെ എഞ്ചിനുണ്ടോന്ന്. അങ്ങനെ ഒരു എഞ്ചിനൊക്കെ എടുത്ത് നമ്മൾ എന്റെ വണ്ടിയിൽ 3 പണിക്കാരുമായിട്ട് പോകാൻ തയ്യാറെടുത്തപ്പോഴാണ് ഇവർ വണ്ടി വിറ്റത്. പിന്നെ ആ കേസ് കിട്ടും, കാര്യങ്ങളെല്ലാം വിട്ടു. കാര്യം നിങ്ങൾ ഒരു അപകടത്തിൽപ്പെട്ട ആ നാട്ടിലെ ആശുപത്രിയാണ് ആദ്യം നോക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എന്റെ നാട്ടുകാരായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതെന്റെ തെറ്റ്. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ അവര് ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ അവരവിടെ വണ്ടി തുറന്നു വെക്കുന്നത് കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഈ അജിത്തിനോട് പറഞ്ഞു, അജിത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവര് വാ നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ കള്ളത്തരം, അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയണം. അങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയണം, അല്ലാതെ പറയാത്ത കാര്യങ്ങൾ ദേവിയേത് പറഞ്ഞു എന്ന് നിങ്ങൾ ദേവിയേത് വരുത്തില്ല. പ്രമോഷൻ കാര്യങ്ങൾ നമ്മൾക്ക് ഷോപ്പിന് പറഞ്ഞതും അത് വളരെ തെറ്റാണ്. കാര്യം പ്രമോഷന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പ്രമോഷന്റെ കാര്യം. അങ്ങനെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്നേരം ചെയ്യുക. നിങ്ങൾ രണ്ടുപേരെ തലയാണ് എൻ്റെ ഇതിൻ്റെ ഷോപ്പിൻ്റെ ഇതും വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. ഏത് നിങ്ങൾ അവിടെ ഒന്ന് വന്നുകൊണ്ട് പറഞ്ഞെന്ന് പോയെന്നേ ഉള്ളൂ, അതെൻ്റെ തെറ്റ്. കാര്യങ്ങളെല്ലാം പോട്ടെ. കാര്യം അല്ലാതെ നമ്മൾ ഇതൊന്നും ഇത് കണ്ടിട്ടല്ല. ആദ്യം ആത്മാർത്ഥതയോട് പറയാം, ആദ്യം ഒന്നും നിങ്ങളെ കണ്ടിട്ടില്ല. ഈ തെറി പറയുന്നവരും കാര്യങ്ങളെല്ലാം ഇപ്പം ഈ 90,000 സബ്സ്ക്രൈബറിന് മുകളിലോട്ട് ഈ ബുജറ്റിന് വന്ന ശേഷം മാത്രമാണ്. അല്ലാത്തവരാരും നമ്മളെ തെറി പറയൂല. നമ്മുടെ ഇത് വന്നവര് നമ്മളെ അറിയുന്നവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അല്ലാത്തവരാണ് ഈ സപ്പോർട്ട് ഏതായവനായി. നമ്മളിപ്പോ ഈ കമന്റ് പിന്നെ വെറുതെ ചുമ്മാ ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചാനൽ ആയിരിക്കും സബ്സ്ക്രൈബേഴ്സിനോട് റിക്വസ്റ്റ് ആണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചാനലിൽ ആ ചാനലിലൊരാള് ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ തെറിയോരെ നിൽക്കരുത്. കാരണം നിങ്ങൾ എന്നൊരു അവരെ അടിമപ്പെട്ടു പോയി. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ച് ഫുൾ വിശ്വസിക്കുന്ന അവസ്ഥയാവും. അന്നേരം കൂടുതൽ വഷളിലേക്ക് നീങ്ങുക. നമ്മൾ എന്ത് ചെയ്താലും അവർ കൂടെ ഉണ്ട് എന്നുള്ള മനസ്സ് വരുമ്പോൾ ഞാനായാലും ഇവനായാലും ആരായാലും ഞാനിപ്പോൾ ചെയ്യുന്നെല്ലാം മോശം പരിപാടി. എൻ്റെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ആർമീസ് ഇപ്പോൾ നമ്മളെ കട്ട സപ്പോർട്ട്സ് എന്ന് പറയുന്നത് ഞാൻ എന്ത് തെറ്റെയ്താലും നിങ്ങൾ പറയുന്നത് ശരിയെന്ന് ഒരിക്കലും പറയരുത്. തെറ്റെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. അതാണ് യഥാർത്ഥ സബ്സ്ക്രൈബേഴ്സ്. അല്ലാണ്ട് എന്ത് തെറ്റെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ ബുൾജിറ്റിനോട് ചോദിക്കാനുള്ളത് ഒറ്റൊരു കാര്യമുള്ളൂ, നിങ്ങൾ ഒരിക്കലും പിന്നെ എന്ത് ഊഹാപോഹം വെച്ചിട്ട് ഒരിക്കലും ഇത് ആക്രമിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് അങ്ങനെ പറയരുത്. തെളിവടക്കം ആരാ ചെയ്തതിന് എന്താ ചെയ്തതിന് അതൊന്ന് തെളിവടക്കം പറ. കാരണം വെറുതെ കാതിയാറിയത് ആട്ടം കാണുന്ന കുറേ ആൾക്കാർ നമ്മൾ തലയിൽ കയറാൻ നിൽക്കുന്നത്. നിങ്ങൾ തെളിവ് ഇതാര് ഇതെന്ത് എല്ലാം കൊടുക്കുക. അതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട പറഞ്ഞാൽ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലീഗലായിട്ട് നമ്മളിപ്പോൾ മിഞ്ഞാൻ തെറി വിളിച്ചവിടെ ഫസ്റ്റ് പോയിട്ട് പരാതി കൊടുത്ത് നമ്മളതാ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ലീഗലായിട്ട് നിയമം ഉണ്ടല്ലോ. നിയമം നിയമത്തിൻ്റെ ആയിക്കോട്ടെ. എന്ത് പദവീഷണി ഒഴിക്കാലും ആർക്കാട് ബേക്കിൽ കൊല്ലാനുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഫസ്റ്റ് കംപ്ലൈൻറ്റ് ചെയ്യും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഏത് ചെറിയ സ്ഥലത്തും പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത നിലയിൽ എവിടെ പോയാലും നിങ്ങളുള്ള സ്ഥലത്ത് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യും. നിങ്ങൾ എവിടെ പോലെ കംപ്ലൈൻറ്റ് ചെയ്യും, ഫസ്റ്റ് കംപ്ലൈൻറ്റ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ വധഭീഷണി നല്ലത് നമ്മൾ ആക്രമിക്കാൻ വരുന്നുണ്ട് നമ്മൾ ഇതാക്കി അല്ല കംപ്ലൈൻറ്റ് ലീഗലായിട്ട് നീങ്ങി. എന്നിട്ട് ആരാന്നുള്ള തെളിവടക്കം നിങ്ങൾക്ക് ഇത്രയും വലിയ മാധ്യമം കൈമലുണ്ട്, അവർ മാധ്യമം പോയി ആളെയും വിടും. നിങ്ങളെ ആർമീസ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അവരെന്നെ പിന്നെ കൈകാര്യം ചെയ്യും. ഒരു സംശയവും വേണ്ട, അവരെന്നെ കൈകാര്യം ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊരു വശാണ്. നമ്മളൊരു ഫസ്റ്റ് ആർമി എന്ന് പറയുന്നത് എല്ലാവരും ഉദ്ദേശിച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഉദ്ദേശിച്ചല്ല, ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉദ്ദേശിച്ചിട്ടാണ്. അതായത് ഈ ഞാൻ പറയുന്നത് ആരും കുറ്റപ്പെടുത്തല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന യൂട്യൂബർ പറയുന്നത് എല്ലാം ശരിയെന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ അങ്ങനെ സമ്മതിച്ചുകൊടുത്ത് അവർക്ക് വേണ്ടി എന്ത് തെറ്റെയ്താലും കൂടുന്നു പറഞ്ഞാൽ നമ്മളെ തല അവർക്ക് അടിയറവ് വെച്ചതിന് സമാണ്. നമ്മളെ ബുദ്ധി ഒരാൾക്കും അടിയറവല്ല.
നമ്മളെ ബുദ്ധി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണുക എന്നാണ് ശരിയായ ബുദ്ധി. തെറ്റ് ചെയ്താൽ എന്ത് ചെയ്താലും എന്തിന്, ചില ആൾക്കാർ കുറെ കമന്റ് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ നമ്മൾ കൂട്ടിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും പറഞ്ഞത് ആൾക്കാരെ മോശത്തിലേക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ പിന്നെ ഈ ബുൾജറ്റ് നിങ്ങൾ എന്ത് ഇതുണ്ടെങ്കിലും ഫസ്റ്റ് പോയിട്ട് കംപ്ലയിന്റ് ചെയ്യുക, പരാതി കൊടുക്കുക, ലീഗലായിട്ട് നീങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ അല്ലെങ്കിലല്ല അങ്ങനെ ചെയ്യണം നിർബന്ധമാണ്. അതും കഴിഞ്ഞ് നിങ്ങൾ വീഡിയോസിലോട്ട് ആരാന്നുള്ള പബ്ലിസിറ്റി, കാരണം ഏറ്റവും വലിയ മാധ്യമം നിങ്ങളെ കൈമിൽ പബ്ലിസിറ്റി കൊടുക്കുക, അതായത് ഇന്ന ആൾ വിളിച്ച് ഇതായ തെളിവ് ഇതാണിത് എല്ലാം കൊടുക്കുക. അപ്പൊ വേറൊരു കാര്യം വരും, പൈസ, അതായത് പൈസ മേടിച്ചെന്ന് ഉള്ള ഒരു ഉന്നയം വന്നിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പൈസ മേടിച്ചിട്ടുണ്ടെന്ന് നമ്മളെ അടുത്ത് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഈ ബുൾജറ്റിന്റെ നമ്പർ വന്നിട്ട് പോലും നമ്മൾ പേടിച്ചിട്ട് ഇവര് കൊടുക്കല്ലെന്ന് പറഞ്ഞ് പല ഓഡിയോ നമ്പറുണ്ട്. ആശാനാണോ നമ്പർ കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നോടടുത്ത് വന്നിട്ട് തെരുവ് തെരുവെന്ന് ചോദിക്കുമ്പോൾ രണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ കൊടുക്കും. പിന്നെ അതിനുശേഷം ഇവരുടെ മാനേജറുടെ നമ്പർ മാത്രം ഇവർ പറഞ്ഞുകൊണ്ട് കൊടുക്കലായി, അങ്ങനത്തെ ഇതായി. അല്ലാതെ എന്ത് കേസുകെട്ടിന് വന്നാലും എന്ത് കാര്യത്തിന് വന്നാലും ഞങ്ങൾ അതിൽ ഇടപെടാറില്ല. കാര്യം ഞങ്ങൾക്ക് വേറെ ഇതുണ്ട്, ഞങ്ങൾ അതിൻ്റെ പുറകെ പോയിട്ട് ഇപ്പം തന്നെ ഞങ്ങളുടെ ഇത് സൈഡാണ്. എന്നാലും നമ്മൾ അതിൽ ഒരു രൂപയോ 25 പൈസയോ 10 പൈസ പോലും ഈ ബുൾജറ്റിൻ്റെ പേരിൽ പിടിച്ചിട്ടില്ല. പിന്നെയും അങ്ങനത്തെ ഒന്നും പിടിച്ചിട്ടില്ല. പിന്നെ വേറെ രഹസ്യങ്ങളായിട്ടൊന്നുമില്ല, രഹസ്യങ്ങൾ നമ്മൾ തുറന്നു പറയാനും ആഗ്രഹിക്കുന്നില്ല അല്ലേ. അങ്ങനത്തെ എല്ലാം അങ്ങ് പോട്ടെ. എന്നാലും നമ്മളിത് അടിച്ചാക്ഷേപിക്കുകയോ നിങ്ങളെ കൂടുതൽ ഇത് ചെയ്യുന്നില്ല. ഇനിയെങ്കിലും വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വ്യക്തമാക്കി പറയണം ഇന്ന കാര്യം, തെളിവെടുക്കണം. കള്ളത്തരം പറഞ്ഞിട്ട് ഇവന് ഇന്ന ചെയ്തു ഇവൻ എന്നെ അടിച്ചു എന്ന് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ തെളിവടക്കം പറയണം. കാരണം ഇത് പറയാൻ, കാരണം നമ്മളിതിപ്പോ പിന്നെ ഒരു കവലയിലുള്ള അടിയല്ല പറയുന്നത്, 2.5 ലക്ഷം ആൾക്കാർ വീക്ഷിക്കുന്ന ഒരു മാധ്യമത്തിലൂടെയാണ്. വേറൊരു കാര്യമുണ്ട്, നീ എന്നെ അടിച്ചോ ഞാൻ ഇവനെ അടിച്ചാലും അത് നമ്മൾ തമ്മിലുള്ള ഫോൺ കോളിലൂടെ തീർക്കണം. അല്ലാതെ നമ്മളൊരു ചെറിയ മെസ്സേജ് ഇട്ടെന്ന് 220,000 പേര് വരുന്ന വ്യൂസിന്റെ തെറിയൊക്കെ ഒരാളെ കേൾപ്പിക്കുക എന്ന് പറയുന്നത് ഞാനായതുകൊണ്ടും മാത്രമാണ് ഇപ്പം പിടിച്ചു നിൽക്കുന്നത്. എന്നിട്ടും നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മെസ്സേജ്, എന്തിനാണ് നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്തതെന്ന് ഇപ്പം അതിൻ്റെ ചോദ്യം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവർക്ക് ആക്കാൻ പറ്റുന്ന, ആക്രമിക്കാൻ പറ്റുന്നില്ല, അന്നേരം തന്നെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് ആക്രമിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പലതരം ആക്രമണങ്ങളും നാട്ടിലുള്ള ആൾക്കാരെയും കൊണ്ട് ആക്രമണം നടത്താനും നോക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ നമ്മുടെ ബിസിനസ്സിനെ കാര്യങ്ങൾ വലിയ ഇതാണ്. ഓരോ ആക്രമണങ്ങൾ നമ്മൾക്ക് വരുന്നതാണ്. എന്നേരെ പോസ്റ്റ്, ആ പോസ്റ്റിൻ്റെ ഇത് ഞാൻ സത്യാവസ്ഥ ഇപ്പം ഞാൻ കാട്ടിത്തരാം. ഇത് തന്നെ നിങ്ങൾ നോക്കൂ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ കാട്ടിത്തരാം. ഇതിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ, കൂട്ടുകാരനല്ല, സത്യാവസ്ഥ ഞാൻ കാട്ടിത്തരാം. നിങ്ങളൊരിക്കലും ദ്രോഹിക്കാൻ, നമ്മൾ ഉപകാരത്തിനാണ് തന്നിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് കുറെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ അറിയാത്ത, നമ്മൾ അറിയാത്ത ആൾക്കാരുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ കാർ ക്ലിനിക് എന്ന സ്ഥാപനം നടത്തുന്ന അജിത് എന്നയാൾ 2 പിള്ളേരെ ഈ ബുൾജറ്റ് തേജോവധം ചെയ്യുകയും അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന ഉദ്ദേശത്തുകൂടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന അജിത്തിന് നമ്മുടെ നാട്ടിൽ കുറേയധികം കള്ള ടാക്സികൾ ഓടുന്നുണ്ട്. 20 വരുന്ന പ്രൈവറ്റ് ടാക്സികളാണ് നമ്മുടെ നാട്ടിൽ ഈ ടാക്സ് അടയ്ക്കുന്ന പാവപ്പെട്ട ടാക്സിക്കാരോട് ഈ ചെയ്യുന്ന ചതിയാണ്. ഇത് മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ച ജീവിക്കുന്നതാണ് ഇവന്റെ ശീലമെന്ന് അല്ല സുഹൃത്തെ, അതും കേളകം ഷാജി എന്ന് പറയുന്ന ഒരു ഫേക്ക് അടിയെന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. കേളക ഷാജി എന്ന് പറയുന്നത് അതിലെ അഡ്മിൻ പോലും സത്യാവസ്ഥ കാര്യങ്ങളോ ഒന്നും എന്നാ പറയാ, എങ്ങനെയാ വന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷെ അവര് ദൈവാനുഗ്രഹം കൊണ്ട് അതിൽ നന്ദിയുണ്ട് അവര് ഡിലേറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരെ, ഇതാണ് അതിൻ്റെ ഇത്, നാട്ടിൽ നിന്ന് വരെ ഒരു സഹായം ചെയ്തു എന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം സഹായം ചെയ്തു വെച്ച് പിന്നെ വർക്ക്ഷോപ്പിൽ പണിതോരെയൊക്കെ വിളിച്ചിട്ടും അല്ലാതെ നിങ്ങൾ എന്തിനാണ് നമ്മളെ ആക്രമിക്കാൻ തുടങ്ങുന്നത്? നമ്മളെ ഇത്ര പേരെ എടുത്ത് നാറ്റിച്ചിട്ടും അതും പോരാഞ്ഞിട്ട് പല ഇതിൽ പലരെയും കൊണ്ട് ചെയ്യിക്കുന്ന ഫേക്ക് ഐഡിയെന്നൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്നാ ഉള്ളത്? നമ്മളെ നമ്മുടെ വഴിക്ക് വിടുക. നമ്മൾ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ, ഞാൻ പറഞ്ഞല്ലോ ആകെ എൻ്റെ അടുത്ത് വന്ന 2 പേരോട് ഞാൻ പറഞ്ഞു, ഇനി ഞാനൊരു യുദ്ധത്തില്ല. പക്ഷേ ഇത് നമ്മൾ എന്നാ പറയുക, നമ്മൾക്ക് നിലനിൽപ്പുണ്ട്, നിലനിൽപ്പിൽ നമ്മൾക്ക് തിരിച്ചോടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മളെ നമ്മുടെ വഴിക്ക് നമ്മളെ വിടുക, നിങ്ങളുടെ വഴിക്ക് നിങ്ങൾ പോവുക.
ഓക്കേ നിങ്ങൾ നന്നാകണമെന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് പറഞ്ഞത് അല്ല ഇത് നമ്മൾ എന്ത് എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് വെളിപ്പെടുത്തണം എന്ത് ദ്രോഹം നിങ്ങൾക്ക് ഉപകാരമല്ലാണ്ട് അതൊന്ന് പറയണം അത്രേ ഉള്ളൂ ഉപകാരമല്ലാണ്ട് അല്ല അത് വിടുക പിന്നെയും അടുത്ത ദിവസം വരിക ഏത് 2,22,000 പേരെയും കൊണ്ട് അതിൽ തെറി വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ന പ്ലാനിങ് ആണ് മനുഷ്യ എന്തൊരു പ്ലാനിങ് ഒരാളെ വർത്തമാനം എന്തോ അയാൾ എന്തോ ദേഷ്യത്തിൽ എന്തോ ഏതോ എന്നെ പോലെ സഹായിച്ച വ്യക്തി അയാളെ ക്രോധം തീർക്കുന്ന ഒരു വോയിസ് മെസ്സേജ് 3 മാസം മുമ്പേ ഇട്ടത് അത് ഞാനെന്ന രീതിയിൽ അത് കുറെ ആൾ ശ്രദ്ധിച്ചില്ല വോയിസ് നിങ്ങൾ ശരിക്കും അടുത്ത് പിടിച്ച് കേട്ടോ കേരളം വിടാൻ പറ്റൂലെന്ന് പറയുന്നുണ്ട് വ്യക്തമായിട്ട് അത് നമ്മൾ പറയട്ടെ കേരളം അതായത് ശ്രദ്ധിച്ച കുറെ ആൾ വോയിസ് കേട്ടിട്ടും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേരളം വിടാൻ പറ്റൂല അതായത് ശ്രദ്ധിച്ച കേരളം വിട്ടത് ഏതാ ഡേറ്റ് എന്ന് ഇവിടുന്ന് ഇവര് കേരളം വിട്ടു പോയത് ഏതാ ഡേറ്റ് വേറൊരു കാര്യം നിങ്ങൾ ഇത്രയും ചകഞ്ഞെടുക്കുന്ന ടീംസ് അല്ലേ ഇവര് പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര കിലോമീറ്റർ ആണ് ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി ഓടുന്നതിനെ പറ്റിയല്ല ഇവര് പറഞ്ഞേക്കുന്നെന്ന് പറഞ്ഞാൽ അതാണ് അവിടെ പോയി ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇരിട്ടി വന്നു ഇരിട്ടി വന്ന് ഇവര് ജീവിച്ച് ഒരു കുറെ ദിവസം അവിടെ ചുറ്റിക്കറങ്ങി ജീവിച്ച് ആയിട്ട് അങ്ങനത്തെ രീതിയിലാണ് നമ്മളോട് പറഞ്ഞത് നമുക്ക് അത് വൈൽഡ് ലൈഫ് എന്ന് അങ്ങനെ അറിയത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ അടുത്ത് തെറ്റുപറ്റി അതൊക്കെ പറഞ്ഞത് നമ്മളെ ക്രൂശിച്ച് ഇപ്പൊ അങ്ങനെ ഓടുവാണെങ്കിൽ എവിടെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല അതൊക്കെ നമ്മുടെ തെറ്റ് എന്ന് വിചാരിച്ച് വേറൊന്നുമില്ല നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയുള്ളൂ ഇനിയും നമ്മളെ ഇനി നമ്മൾ സത്യങ്ങൾ പറയാം നമ്മൾ പൈസ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം പറയുക തെളിവ് സഹിതം എന്ന് വിചാരിച്ച് തെളിവ് ഉണ്ടാക്കാനൊക്കെ പറ്റും അല്ല തെളിവ് സഹിതം അല്ല അങ്ങനെയൊക്കെ പറ്റിയാലും പിന്നെ നമുക്ക് പണിയാണല്ലോ അതുകൊണ്ട് പറയാം തെളിവ് സഹിതം പറയാം 1 രൂപ 1 രൂപയല്ല 10 രൂപ ആരോടെങ്കിലും നിങ്ങളുടെ പേര് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക ഇങ്ങനെ അപവാദം പറയാതെ നിങ്ങളോട് പൈസ ചോദിച്ച് ഇങ്ങനെ ഒരാൾക്കാര് നമ്മുടെ വഴിക്ക് വിട്ടേക്ക് വിട്ടേക്ക് ദേവിയത് വിട്ടേക്ക് നമ്മൾ മിന്നാന്തെ വിട്ടിപ്പോ ഇന്നലെ രാത്രിക്ക് മറ്റൊന്ന് ഇന്നലെ രാത്രിക്ക് നിങ്ങൾ മെസ്സേജുകൾ കാണണം നമ്മൾ എന്നെ പിന്നെയും പിന്നെയും വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ മെസ്സേജ് അതേപോലെ കാര്യങ്ങൾ വാട്സപ്പിൽ ഭീഷണി ഇന്ന് ഒരുത്തൻ ഭീഷണിപ്പെടുത്തിയേക്കുവാണ് രാവിലെ തന്നെ എണീറ്റ് ഫോണിൽ നോക്കുമ്പോൾ തന്നെ മായും കോയും കൂട്ടിട്ടുള്ള തെറി അവന്റെ കൊച്ചിന്റെ കണ്ട് ഫോട്ടോയാണ് അവൻ ഇട്ടേക്കുന്നത് എന്നിട്ട് ആ കൊച്ചിന്റെ ഫോട്ടോയെ വെച്ചിട്ട് തെറി വിളിച്ചിട്ട് അവനോട് ഞാൻ പറയാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ നമ്പർ എടുക്കാം തെറി കിട്ടിയവരെല്ലാം ഞാൻ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ സോറി അറിയാതെ വേറെ ആരുടെ ഫോണിൽ അയച്ചാന്ന് എന്നാലും ഈ എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക തെളിവ് ഞാൻ പറയാം തെളിവ് ആര് പറഞ്ഞു എന്ത് പറഞ്ഞു നിങ്ങൾ പബ്ലിക്കായിട്ട് പറ എന്നാ പിന്നെ ഒരു ഒന്നിനില്ലാതെ നമ്മളെ ക്രോശിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ തെളിവടക്കം കൊടുക്കുക തെളിവടക്കം വോയിസ് ഉണ്ടെങ്കിൽ വോയിസ് ആളെ പിന്നെ ഫോൺ കോളിന്റെ ഫോൺ അഡ്രസ്സിന്റെ അഡ്രസ് ഇങ്ങനെ പറ ഇന്ന ആള് പറഞ്ഞു നമുക്ക് യുദ്ധം ഇത് നിങ്ങൾക്കും മോശമാണ് നമുക്കും മോശമാണ് നിങ്ങൾ തെളിവടക്കം നമുക്കെതിരെ ഉണ്ടെങ്കിൽ തെളിവടക്കം കൊടുക്കുക അതിന്റെ തെളിവടക്കം ഞങ്ങളും വരുന്നതായിരിക്കും അതിനു കൊണ്ട് നിർത്തുക പിന്നെ ഇത് യുദ്ധം തുടങ്ങിയാൽ ആർക്കും ഇത് നിങ്ങളിപ്പോ കാണുന്നവർക്ക് രസമില്ല ഒന്നുമില്ല അല്ല ഒരു ഉപദേശം കൂടി നമ്മള് ഒരു സപ്പോർട്ട് ചെയ്തിട്ടല്ലോ മാക്സിമം നെഗറ്റീവ് ഒഴിവാക്കുക കുറെ ആൾ എന്നെ വിളിച്ച് പറഞ്ഞിന് എന്നാൽ നമുക്കിപ്പോ നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല ഇവനുമല്ല മാക്സിമം നെഗറ്റീവ് ഒഴിവാക്കുക പോസിറ്റീവ് കൊണ്ടുപോവാ നിങ്ങൾ വാലിഡേറ്റ് ചെയ്ത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ലെവലായി നമുക്ക് സന്തോഷമാണ് ഇപ്പോ നമ്മൾ ഇത്ര തെറി കേട്ടാലും കുഴപ്പമില്ല ഞാൻ സത്യസന്ധമായ കാര്യം പറയാം എന്റെ നിലപാട് ഞാൻ പറയാം നിങ്ങള് ലോകം അറിയപ്പെടുന്ന വൈൽഡ് ലൈഫർമാരാകുക അല്ലാതെ താഴേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന ലോകം പറയുന്ന വൈൽഡ് ലൈഫുകാരും മില്യൺ കണക്കിന് സബ്സ്ക്രൈബർമാരും ആക്കുക കുറെ പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒന്നിക്കണം ഒന്നിക്കണം ദേവി ഏത് ഞാൻ പറയുന്ന കേൾക്കും ഒരു കൈ മുറിഞ്ഞു പോയ കൈ തുന്നിച്ചേർക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആകുന്നില്ല കുറച്ചെങ്കിലും മുറിച്ചിക്കുക അതുപോലെ തന്നെ കുറെ മുറിവുകൾ ഇതിലുണ്ടായിട്ടുണ്ട് കുറെ ഒന്നുമില്ലെങ്കിൽ ഒരു നേരത്തെ ചായ കൊടുത്തവരെ വരെയും തെറി വിളിച്ചിട്ടുണ്ട് ഏത് വീട്ടുകാരെ എല്ലാം അതുപോലെ അടിച്ച് ആക്ഷേപിച്ചുകൊണ്ട് എനിക്കൊരിക്കലും ഈ കൂടെ ഇനിയും പറ്റൂല അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ് നമ്മളെ നമ്മളെ വഴിക്ക് വിടും നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകും ഞാൻ അങ്ങനെ ഒരാളും ഇല്ല ഒരു സംഭവവും ഇല്ല എല്ലാം പറഞ്ഞു തീർക്കുക അത്രേ ഉള്ളൂ അല്ല ഞാൻ പറഞ്ഞു അതിനകത്ത് പറഞ്ഞ തന്നെ നിങ്ങൾ പോസിറ്റീവായി വൈൽഡ് ലൈഫിന് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുക ഒരാളും നിങ്ങൾ ഉപദ്രവിക്കാൻ വരൂല ഒരാളും വരൂല കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വധഭീഷണി മുഴക്കാളും നിങ്ങൾ ഏകകാലത്ത് വരൂല കാരണം അതിനുള്ള ധൈര്യമൊന്നും ഇല്ല അല്ല പണി കൊടുക്കേണ്ടവനാണ് ഒളിഞ്ഞു നിന്ന് കൊടുക്കും നിങ്ങൾ
നിങ്ങൾ അതൊക്കെ സൂക്ഷിച്ച് കണ്ടു നടക്കുക. ഓക്കെ, വെറുതെ നെഗറ്റീവ് അടിക്കുമ്പോൾ ആൾക്കാർക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പുറത്തു പോകലില്ല, ഞാൻ എവിടെയും പുറത്തു പോകലില്ല. എം ഇ ആദ്യമായിട്ടാണ് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത്. നമ്മളാരും പുറത്തു പോകുന്നില്ല, നമ്മൾ ചെയ്യില്ലെന്ന് നിങ്ങൾക്കറിയും. പിന്നെ നമ്മൾ എന്തിനേ വലിച്ചഴിക്കേണ്ട ആവശ്യം? ഓക്കെ, അന്നേരം നമ്മൾ ഇപ്പം തന്നെ തീർപ്പിച്ചു പോയി, നമ്മുടെ വിഷമം തുറന്നു പറഞ്ഞാണ് ഇതുകൊണ്ട് ഇവിടെ തീർക്കുന്നത്.